ഹായ്, നമസ്കാരം. ഞാൻ ഷാൻ. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ എക്സാമുകളൊക്കെ ഇങ്ങനെ തകർത്താടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾക്കോ അല്ലെങ്കിൽ ഓൺലൈൻ എക്സാമിനൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു വൈറ്റ് ബോർഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഗൂഗിളിൻ്റെ ജാംബോർഡ് എന്നറിയപ്പെടുന്ന ഒരു വൈറ്റ് ബോർഡുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന, വളരെ ഈസി ആയിട്ട്, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ നമ്മൾ സൂം മീറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കറിയാം, സൂമിൽ തന്നെ നമുക്കൊരു വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ വൈറ്റ് ബോർഡിനേക്കാളൊക്കെ ഒരുപാട് ഈസി ആയിട്ടുള്ള, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വൈറ്റ് ബോർഡാണ് ഗൂഗിളിൻ്റെ ജാംബോർഡ് എന്ന് പറയുന്ന വൈറ്റ് ബോർഡ്. അപ്പോൾ ഈ ജാംബോർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഓൺലൈൻ ക്ലാസ്സുകളുടെ സമയത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട്, അത് എഴുതിയോ ടൈപ്പ് ചെയ്തോ ഇനിയൊരു പിക്ചറായിട്ട് കൊടുത്തൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒന്നാണ് ഗൂഗിളിൻ്റെ ജാംബോർഡ്. അപ്പോൾ ഗൂഗിൾ ജാംബോർഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇത് എങ്ങനെയാണ് നമുക്ക് ഗൂഗിൾ മീറ്റ് വഴിയോ അല്ലെങ്കിൽ സൂം പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ എങ്ങനെ ഷെയർ ചെയ്യാം എന്നൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. എന്നാൽ പിന്നെ സമയം കളയണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് മൂവ് ചെയ്യാം. ഹിയർ വി ഗോ. ജാംബോർഡിൻ്റെ സ്ക്രീനിനെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയുന്നതിന് മുന്നേ നിങ്ങളുടെ സ്ക്രീനിൽ താഴെ കിടക്കുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഈ എസ് പി ജംഗ്ഷൻ എന്ന് പറയുന്ന ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കിടക്കുന്ന ആ ബെൽ ഐക്കണും കൂടി അമർത്തിയേക്കുക. അപ്പോൾ നമുക്കിനി ജാംബോർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ജാംബോർഡ് ഉപയോഗിക്കാൻ പഠിക്കുന്നതിനായിട്ട് ആദ്യം നമ്മളുടെ മൊബൈലിൽ ജാംബോർഡ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയതിന് ശേഷം ജാംബോർഡ് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം അത് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കാം. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ദാ ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക. അപ്പോൾ സാധാരണ ഗൂഗിളിൽ താഴെ കാണുന്ന ഒരു പ്ലസ് ആണ് നമ്മളെല്ലാം പുതിയതായിട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ പ്ലസ് സിമ്പലിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇപ്പോൾ ഞാൻ മൊബൈൽ ലാൻഡ്സ്കേപ്പിലാണ് പിടിച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ മൊബൈൽ പിടിക്കുമ്പോൾ ദാ ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ക്ലിയർ ഒരു വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ലാൻഡ്സ്കേപ്പിൽ പിടിക്കുകയാണ്. അപ്പോൾ ആ ടൂൾസ് സൈഡിലേക്കൊക്കെ ഒന്ന് മാറുന്നേ ഉള്ളൂ. ഈ ഇൻ്റർഫേസ് തന്നെയാണ് നമ്മൾ കാണുക. അപ്പോൾ ഇതാണ് നമ്മൾ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ, ആ പ്ലസ് ചിഹ്നത്തിൽ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന സ്ക്രീൻ. ഈ കാണുന്ന ഈ സ്ക്രീൻ തന്നെയാണ് നമ്മളുടെ വൈറ്റ് ബോർഡ്. അപ്പോൾ നമ്മൾ ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്തോ ഇനി അതല്ലെങ്കിൽ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള മീറ്റിങ്ങിൻ്റെ സമയത്തോ നമുക്കൊരു വൈറ്റ് ബോർഡ് യൂസ് ചെയ്യുന്ന ആവശ്യം വരുമ്പോൾ ഈ കാണുന്ന സ്ക്രീനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ തന്നെയാണ് നമ്മൾ എല്ലാവിധ എഴുത്തുകളും നടത്തുന്നത്. സാധാരണ നമ്മൾ ഒരു റിയൽ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന ബോർഡിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഓൺലൈനിലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇവിടെയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. എഴുതുന്നതും വരയ്ക്കുന്നതും എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണുന്ന ടൂൾസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ടൂൾസ് ആണോ ഉള്ളത് എന്നൊന്ന് നോക്കാം. ഇതിൽ ഈ ആദ്യം കാണുന്ന ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായി കാണുന്നതാണ് പെൻ ടൂള്. ഇതാണ് നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന പെൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വ്യത്യസ്തമായ പെന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിലേക്ക് ഇങ്ങനെ ഒരു നാല് വ്യത്യസ്തമായ പെൻ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ താഴെ നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാണാൻ പറ്റും. അപ്പോൾ ഈ കളർ ഒരെണ്ണം സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ഏത് പെന്നാണ് വേണ്ടത് അത് ഉപയോഗിച്ച് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് ആദ്യത്തെ പെൻ സെലക്ട് ചെയ്തിട്ട് ഒരു കളറും സെലക്ട് ചെയ്തിട്ട് എഴുതി കാണിച്ചു തരാം. അപ്പോൾ ഇതാ ആദ്യത്തെ പെൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ അകത്ത് എഴുത്ത് വരുന്നത്. ഈ എഴുത്തിന് ഭംഗിയില്ലാത്തത് ജാംബോർഡിൻ്റെ കുഴപ്പം കൊണ്ടോ ഇതിൻ്റെ പെന്നിൻ്റെ കുഴപ്പം കൊണ്ടോ അല്ല, എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കുഴപ്പം കൊണ്ടാണ്. അതങ്ങ് ക്ഷമിച്ചേക്ക്. ഇനി എന്തായാലും നമുക്ക് മറ്റ് പെന്നുകൾ കൂടി ഉപയോഗിച്ചൊന്ന് എഴുതി നോക്കാം. ഇങ്ങനെ നമ്മൾ എഴുതിയതോ വരച്ചതോ ആയ കാര്യങ്ങൾ നമുക്ക് തെറ്റുപറ്റിയെങ്കിലോ ഇനി അതല്ലെങ്കിൽ ഉപയോഗം കഴിഞ്ഞതിന് ശേഷമോ ഇറേസ് ചെയ്യാൻ, ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞ ആ പെൻ ടൂളിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഇറേസറിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും, ഒരു റബ്ബറിൻ്റെ സിമ്പിൾ. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രണ്ട് രീതിയിൽ സെലക്ട് ചെയ്യാം. ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ഫ്രെയിം എന്ന് പറഞ്ഞ് ഇതുപോലെ വരും. അപ്പോൾ അതിൽ ക്ലിയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ട് ക്ലിയറായിപ്പോവും, വളരെ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സ്ക്രീൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് കുറച്ചായിട്ടൊക്കെ റബ്ബ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് നമ്മളുടെ സ്ക്രീനിലൂടെ നമ്മൾ സാധാരണ ഒരു ബോർഡ് റബ്ബ് ചെയ്യുന്ന രീതിയിൽ റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരുപാട് ഉപയോഗമുള്ള ഒരു ടൂൾ പരിചയപ്പെടാം.
അതിനായിട്ട് നമ്മളുടെ പെൻ ടൂൾ, നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത പെൻ ടൂൾ തന്നെ സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴെയായിട്ട് അസിസ്റ്റീവ് ഡ്രോയിങ് ടൂൾസ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴേക്ക് രണ്ട് ഓപ്ഷൻസ് വരും. അതിൽ ആദ്യം കാണുന്ന എ എന്ന് പറഞ്ഞ് കിടക്കുന്നത് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്ക്രീനിൽ എന്ത് എഴുതിയാലും ഇതാ ഇങ്ങനെ സംഭവിക്കും. എങ്ങനെ? ഇപ്പോൾ ഞാനിവിടെ ഡിയർ ഫ്രണ്ട്സ് എന്ന് എഴുതുകയാണ്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് എന്ന് എഴുതി കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നെറ്റ് കണക്റ്റഡ് ആയിരിക്കണം. എന്ത് സംഭവിക്കും? അതിനെ ടൈപ്ഡ് വേർഷനിലേക്ക് മാറ്റും. അതായത് നമ്മൾ വെറുതെ ഹാൻഡ് റൈറ്റിംഗ് രീതിയിൽ എഴുതിയാലും അത് ടൈപ്ഡ് ആയിട്ടുള്ള വേർഷനായിട്ട് മാറും. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര വലിയ സെൻറ്റൻസ് വേണമെങ്കിലും എഴുതി കൊടുക്കാം. എഴുതി കൊടുക്കുന്നതെല്ലാം ടൈപ്ഡ് ആയിട്ടുള്ള സെൻറ്റൻസുകളായിട്ട് മാറും. ഇത് പക്ഷേ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഒന്ന് ആണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് റൈറ്റ് സൈഡിലായിട്ട് മറ്റൊരെണ്ണം നമ്മൾ കണ്ടിരുന്നു രണ്ട് ഓപ്ഷൻസിൽ. രണ്ടാമത്തെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഇത് സെലക്ട് ചെയ്യുക. അതായത് എ എന്നുള്ളതിൻ്റെ തൊട്ടുപുറം കിടക്കുന്നത് സെലക്ട് ചെയ്യുക. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ എന്ത് വരച്ചാലും അത് അതിൻ്റെ ഒരു റിയൽ വേർഷനായിട്ട് മാറും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഹാർട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് വലിയ കഴിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായി വരച്ചിട്ടുണ്ടെങ്കിലും ദാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പാക്കി തരും. അത് ഒരു ഷേപ്പ് നമ്മൾ വരയ്ക്കുമ്പോൾ അതിനെ അതിൻ്റെ പെർഫെക്റ്റ് വേർഷനാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് സർക്കിളൊക്കെ വരയ്ക്കുമ്പോൾ പലപ്പോഴും സർക്കിളിൻ്റെ ഒരു ഷേപ്പും വരാറില്ല. അപ്പോൾ നമ്മൾ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, സർക്കിളൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ശരിയാവാറില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു സർക്കിൾ വരച്ച് നോക്കാം. അപ്പോൾ നമ്മളൊരു സർക്കിൾ വരയ്ക്കുമ്പോൾ ദാ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സർക്കിൾ ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ ജാംബോർഡ് അതിനൊരു പെർഫെക്റ്റ് സർക്കിളാക്കി മാറ്റിത്തരും. അതിപ്പോൾ സർക്കിൾ മാത്രമല്ല, ട്രയാങ്കിൾ ആയാലും സ്ക്വയർ ആയാലും എന്തായിരുന്നാലും അത് ഈ രൂപത്തിൽ പെർഫെക്റ്റാക്കി തരും എന്നുള്ളതാണ് ഈ ഓപ്ഷൻ. ഇതും ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മുടെ പെൻ ടൂളും ഇറേസറും കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത് കിടക്കുന്ന ടൂളിനെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ തൽക്കാലം ചുമ്മാ ഇവിടെ ഒരു ലൈൻസ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും വരച്ചു, നമ്മളുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും വരയ്ക്കുകയോ എഴുതുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൽ ഒരു കുറച്ച് ഭാഗം നമുക്ക് വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ ടൂൾ, ഈ ഒരു ആരോ മാർക്കിൻ്റെ ഒരു ടൂളുണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്ക്രീനിൽ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്യുകയോ സ്ക്വയർ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തതിന് ശേഷം അവിടെ ഒരു സ്ക്വയർ വരും. അപ്പോൾ അവിടെ ഒരു ത്രീ ഡോട്ട്സ് കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സെലക്ട് ചെയ്ത ഭാഗം മാത്രമായിട്ട് കട്ടായി പോകും. അതായത് നമ്മൾ സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന, നമ്മളുടെ വൈറ്റ് ബോർഡിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ വരച്ചിരിക്കുന്ന ഏതെങ്കിലും ഭാഗത്തിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ഈ ടൂൾ എടുക്കുക. ജസ്റ്റ് ആ ഏത് വേണ്ടാത്ത ഭാഗമാണോ ഉള്ളത് അത് അതുകൊണ്ടൊന്ന് റൗണ്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ത്രീ ഡോട്ട്സ് വരും. അതിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ ആ ഭാഗം മാത്രമായിട്ട് ഇതുപോലെ കട്ടായി പോകും. അതാണ് ഈ ടൂൾ. ഇനി നമുക്ക് മുകളിൽ നിന്ന് നാലാമത് കിടക്കുന്ന ടൂൾ എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണ രീതിയിൽ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ബോർഡിൽ എഴുതുകയോ വരയ്ക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് പോയിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ഈ കാണുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രീനിലൂടെ കൈ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഭാഗത്തുകൂടി, നമ്മളുടെ കൈ ഓടുന്ന ഭാഗത്തുകൂടി ഒരു ലൈൻ വരും, ഒരു ചുവന്ന ലൈൻ വരും. അപ്പോൾ നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവിടെ ഒന്ന് കൈ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചുവന്ന ലൈൻ വരും. അപ്പോൾ ആളുകളുടെ കോൺസെൻട്രേഷൻ ആ ഭാഗത്തേക്ക് വരും. അതിനുശേഷം ആ ലൈൻ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി തന്നെ അവിടെ നിന്ന് പോയിക്കോളും. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുന്ന പോയിൻറ്റിനെ ഒന്ന് പോയിൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ഇത്. ഇനി അതിൻ്റെ താഴെയായിട്ടൊരു പ്ലസ് സിമ്പൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സ്ക്രീനിലേക്ക് മറ്റെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത്. അതെന്താണെന്നാണ് നമ്മളിനി ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഈ സിമ്പൽ, ആ പ്ലസിൻ്റെ സിമ്പൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ പ്ലസിൻ്റെ സിമ്പൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുന്നിലേക്ക് കുറച്ച് ഓപ്ഷൻസ് വരും. ദാ ഈ ഓപ്ഷൻസൊക്കെയാണ് വരുന്നത്. അപ്പോൾ സ്റ്റിക്കി നോട്ട്, ഡ്രൈവ് കണ്ടൻറ്റ്, ക്യാമറ, ഇമേജ് ലൈബ്രറി, ഇതൊക്കെയാണ് എൻ്റെ അത്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞത് ആദ്യം കിടക്കുന്നതാണ് സ്റ്റിക്കി നോട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കവിടെ ഒരു യെല്ലോ സ്ക്രീൻ വരും. അപ്പോൾ നമുക്കവിടെ ഒരു സ്റ്റിക്കി നോട്ട്, നമ്മൾ സാധാരണ ഈ നോട്ടീസ് ബോർഡുകളിലൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റിക്കി നോട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഇവിടെ ലെസൺ വൺ എന്നൊന്ന് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ ലെസൺ വൺ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയൊരു സ്റ്റിക്കി നോട്ടായിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് വരും. അത് നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെരിക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ നമുക്ക് നമ്മളുടെ ഈ വൈറ്റ് ബോർഡിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് അതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. വളരെ ഇഫക്റ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ സ്റ്റിക്കി നോട്ട്. അതുപോലെ തന്നെ ഈ സ്റ്റിക്കി നോട്ടിൻ്റെ താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് കണ്ടൻറ്റ്, ക്യാമറ, ഇമേജ് ലൈബ്രറി, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതെല്ലാം നമ്മളുടെ ഈ വൈറ്റ് ബോർഡിലേക്ക് നമുക്ക് മറ്റെന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ കിടക്കുന്ന എന്തെങ്കിലും ഒരു ഫോട്ടോ എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ്
ഒരു ഫോട്ടോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഈ നമ്മുടെ ഇമേജ് ലൈബ്രറി, നമ്മുടെ ഗാലറിയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് ഈ വൈറ്റ് ബോർഡിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഈ ജാംബോർഡിലേക്ക് ആഡ് ചെയ്യാനുള്ള എന്തുണ്ടെങ്കിലും അത് നമുക്ക് ഈ പ്ലസ് സിമ്പിളിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഓപ്ഷൻസിൽ നിന്ന് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ ഇത്രയും നേരം കണ്ടത് നമ്മളുടെ വൈറ്റ് ബോർഡിൻ്റെ പേജ് നമ്പർ 1 ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ എത്ര പേജ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനായിട്ട് പേജിൻ്റെ സെൻട്രലായിട്ടൊരു സിമ്പിൾ കാണാൻ പറ്റും ആരോമാർക്ക്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പേജിൽ നിന്ന് സെക്കൻഡ് പേജിലേക്കും സെക്കൻഡ് പേജിൽ നിന്ന് തേർഡ് പേജിലേക്കും പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എത്ര പേജ് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ട നോട്ട്സ് എല്ലാം നമുക്കിതിൽ പല പേജസിലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പേജ് 1, 2, 3 എന്ന രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഈ പേജിൻ്റെ വലത് സൈഡിൽ മുകളിലായിട്ട് 3 ഡോട്ട്സ് കാണാൻ പറ്റും. ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് കാണാം. അവിടെ നമ്മളിപ്പോൾ അൺടൈറ്റിൽഡ് ജാം എന്ന് പറഞ്ഞായിരിക്കും ഈ പേജ് ആദ്യം വരിക. അപ്പോൾ അതിന് നമുക്ക് പേര് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഇത് വേണമെങ്കിൽ ഡിലീറ്റ് ആക്കാം. അതുപോലെ നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അവസാനം കിടക്കുന്ന 2 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയർ ജാം ആസ് PDF, നമുക്കിതിനെ ഒരു PDF ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷെയർ ദിസ് ഫ്രെയിം ആസ് ആൻ ഇമേജ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അതായത് ഒരു ഇമേജ് ആയിട്ടോ PDF ആയിട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വൈറ്റ് ബോർഡിനെ നമുക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മുകളിലത്തെ ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജാം അവിടെ സേവ്ഡ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കിത് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗൂഗിളിൻ്റെ ജാംബോർഡൊക്കെ യൂസ് ചെയ്ത് ക്ലാസ്സുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻസ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഈ SP Junction എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം SP Junction. താങ്ക് യു.